ബ്രേക്ക്ഫാസ്റ്റിന് കള്ളില്ലാത്ത കള്ളപ്പം കേട്ടോ. അതിന് പച്ചരി കുതിർത്ത് കഴുകി വൃത്തിയായി വെച്ച് 2 കപ്പ് മിക്സീന്റെ ചാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി, 1/2 ഉലുവ, 1/2 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ, ഇതെല്ലാം കൂടി മിക്സീന്റെ ജാറിൽ നമുക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇതേ ലൂസിൽ അരച്ചെടുക്കണേ. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി, ഇതാ ഇതുപോലെ ഇളക്കി 1.5 മണിക്കൂർ പുളിക്കാൻ വെക്കണം. എന്നിട്ട് 8 മണിക്കൂറിന് ശേഷം ചുട്ടെടുക്കാം. ഇന്ന് രാവിലെ 5:30 പ്രഭാതമാണേ. ഞാൻ 1 കപ്പ് ഗ്രീൻ ടീയാണ് കുടിക്കുന്നത്. ഞാൻ ഗ്രീൻ ടീ കുടിക്കട്ടെ കേട്ടോ. നമ്മൾ അരച്ചു വെച്ച അപ്പത്തിൻ്റെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യമായ ഉപ്പ്. ഇനി ഇന്നലെ നമ്മൾ അരച്ചു വെച്ചപ്പം പഞ്ചസാര 1 സ്പൂൺ ചേർത്ത, ഇത് 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 കപ്പ് തേങ്ങ, ഇത് ഇന്നലെ അരച്ചതാണ്, എന്നാൽ കൂടി നല്ല കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടെന്ന് നമുക്ക് പാകത്തിന് ഇട്ട് നോക്കിയിട്ട് നമുക്കിത് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം, ആ നല്ലവണ്ണം അപ്പമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. ഇനി അടുത്ത് അപ്പം ഒഴിച്ചു കൊടുക്കാം. അപ്പൊക്കെ നല്ല തുള പോലെ നല്ല പൊന്തി വന്നിട്ടുണ്ടേ. നമുക്ക് എടുത്തു മാറ്റാം. ഞാനിനി ബാക്കി അപ്പം കൂടി ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ. SB ബ്ലോഗ് വയനാടൻ ചാനലിന്റെ കള്ളോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. കള്ളപ്പത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മുട്ടക്കറി നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനൊരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഓയിൽ ചൂടായി, കടുകിട്ട് കൊടുക്കാം. 1 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, 1 ഇഞ്ച് ചതച്ചത്, കറിവേപ്പില, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം അങ്ങനെ ചേർത്ത് നല്ലോണം ഒരു 3 സവാള ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് നമുക്ക് ഉപ്പ് ചേർക്കും, നല്ലോണം ഇത് വഴറ്റിയെടുക്കാം. നല്ലോണം വായണ്ടി കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. സവാള വഴണ്ടു നോക്കാം, ആ നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട്. ബ്രൗൺ നിറമൊന്നും ആകണ്ട. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച 1 തക്കാളി ചേർത്ത് കൊടുക്കാം. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താ കേട്ടോ. പൊടിയായിട്ട് അരിഞ്ഞാലും മതി. തക്കാളിയൊക്കെ നല്ലവണ്ണം വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എരിവിനാവശ്യമായ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല, കുറച്ച് ചിക്കൻ മസാല 1 വലിയ സ്പൂൺ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂട്ടി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ. നിങ്ങൾക്ക് ഡാർക്ക് കളറാണ് മുട്ടക്കറിക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് മഞ്ഞ കളറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാലൊഴിക്കുന്നത്. കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വരഞ്ഞു വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് പെരിഞ്ചീരക പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ഒരു കഷ്ണം പട്ട, ഇതും കൂടി ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. എസ് ബി ബ്ലോഗ് വയനാടൻ ചാനലിന്റെ ഈ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. സിമ്പിൾ ലഞ്ച് ആണ് ഇന്നത്തെ. മത്തങ്ങയും ചേനയും പരിപ്പും കൂടിയുള്ള ഒരു കറിയും അയില പൊരിച്ചതും കപ്പളങ്ങ തോരനും. ആദ്യം നമുക്ക് കപ്പളങ്ങ തോരൻ ഉണ്ടാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ, അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, രണ്ട് വറ്റൽമുളക്, അരിഞ്ഞു വെച്ച കപ്പളങ്ങ. വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കടുകിട്ട് രണ്ട് വറ്റൽമുളകും അരിഞ്ഞു വെച്ച കപ്പളങ്ങയും കൂടി ഇട്ട് കൊടുത്തു. അത് വീഡിയോയിൽ കട്ടായി പോയതാണ്. കപ്പളങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി മഞ്ഞപ്പൊടി, ഇത്തിരി വെള്ളം, ഇത് നമുക്ക് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്ക് ചേനയും മത്തങ്ങയും പരിപ്പും കൂടെ കറി വെക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മത്തങ്ങ, ഒരു കഷ്ണം ചേന, കുറച്ച് പരിപ്പ്, ഇത്തിരി ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടി ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അയില പൊരിക്കാം. അയില വൃത്തിയാക്കി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്, 4 അയില. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇത്തിരി മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടി കൂട്ടി തിരുമ്മി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് തോര തുറന്നു നോക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കക്കപ്പ് തേങ്ങ, 2 പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. കപ്പളങ്ങ തോര റെഡി ആയിട്ടുണ്ട്. തിളക്കി നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അടുത്തായിട്ട് നമുക്ക് അയില പൊരിച്ചതാക്കാം. സ്റ്റൗ കത്തിച്ച് പാൻ ചൂടാകട്ടെ. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാല തിരുമ്മി അയില ചേർത്ത് കൊടുക്കാം. അയില ഒരു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഇരുന്നാകട്ടെ. നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 3 ചെറിയുള്ളി, ഇതെല്ലാം കൂടെ നല്ലവണ്ണം അരച്ചെടുക്കാം. കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. ചേനയും മത്തങ്ങയും പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. അയില പൊരിച്ചത് റെഡിയായി. ഇനി നമുക്ക് കറിക്കുള്ള എണ്ണ കാച്ചി വെക്കാം കേട്ടോ. പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം.
കടുക് രണ്ട് പച്ചമുളക് ഒരു ചെറിയുള്ളി അരിഞ്ഞു കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ കാച്ചി വെച്ചത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചാറ് കറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ എസ് പി ബ്ലോഗ് വയനാടൻ ചാനലിന്റെ ഇന്നത്തെ ലഞ്ച് ആയിട്ടുണ്ട് ഞാനിത് ചോറ് കഴിക്കട്ടെ കേട്ടോ എന്റെ ഇന്നത്തെ ലഞ്ച് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ